Good morning, my dear students. Today we are going to discuss about the new chapter from the economic side, that is the liberalization, privatization and the globalization and appraisal. ee chapterne kurise ningal cheriya classukalle 10th classukallo 9th classukallo okke ningal kettirikkam adine thodarchayittulla oru bhagamana ee chapterle namukku discuss cheyanallathu. നിങ്ങളിതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ എൽ പി ജി പോളിസി നടപ്പിലാക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യ 1991 എൽ പി ജി പോളിസി നടപ്പിലാക്കുന്നതിന് മുൻപ് ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ എക്കോണമി 1952-1990 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കിയ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ക്വാട്ട സിസ്റ്റം, താരിഫ് സിസ്റ്റം തുടങ്ങിയെക്കുറിച്ച് ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അന്ന് അല്ലെങ്കിൽ 1952-1980 വരെ ഉണ്ടായ കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പല പോളിസികളും എന്തിലേക്ക് വഴിതെളിച്ചു? ഇന്ത്യയിൽ എൽ പി ജി പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിലെ ചില കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ 1950 വരെയുള്ള കാലഘട്ടത്ത് ഇന്ത്യൻ എക്കോണമിയിൽ പ്രധാനമായിട്ടുണ്ടായ സംഭവവികാസങ്ങൾ ഏതെല്ലാം സംഭവവികാസങ്ങളാണ് ഈ 1991 ന്യൂ എക്കണോമിക് പോളിസി വരുന്നതിന് കാരണമായത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് എക്കണോമിക് റിഫോംസ് 1991, ഇറ്റ് വാസ് ഡ്യൂ ടു ദ സെവറൽ റീസൺ. ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ താഴെ തന്നിരിക്കുന്ന ചില റീസൺസ് കൊണ്ട് ആണ് ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കാനുണ്ടായ കാരണം. അതിലൊന്ന് പറഞ്ഞത് ദ പോളിസീസ് ലൈക്ക് എം ആർ ടി പി ആൻഡ് ഫെമ പ്രിവെന്റഡ് ലാർജ് സ്കെയിൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നതും ഫോറിൻ എക്സ്ചേഞ്ച് മൊണോപ്പൊളി ആക്ട് എന്ന് പറയുന്ന ഈ രണ്ട് തരം ആക്ടുകൾ 1950 മുതൽ 1990 വരെ ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പോളിസികളായിരുന്നു ഫോറിൻ മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ്, മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് എന്നുള്ളതും, അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മൊണോപ്പൊളി ആക്ട് എന്ന് പറയുന്ന ഫെറ പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റിംഗ് ആക്ട്, ഇതിൻ്റെ മറ്റൊരു പേരുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റിംഗ് ആക്ട് ഫെറ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പോളിസികളെല്ലാം കൺട്രീസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഇത്തരത്തിലുള്ള പോളിസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിഘാതമായിട്ടുണ്ട്. അതേപോലെ തന്നെ റിസർവിംഗ് സെർട്ടൻ സെക്ടേഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ പബ്ലിക് സെക്ടർ, അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ 1950 മുതൽ 1990 വരെ ഇന്ത്യ ഗവൺമെൻറ് ചില ഇൻഡസ്ട്രികളെ ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ള റിസർവാക്കി വെച്ചിരുന്നു. ഇത്തരം റിസർവാക്കി വെച്ചത് എന്തിലേക്ക് വഴിതെളിച്ചു? പ്രിവെൻ്റ് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് അട്രാക്റ്റീവ് ഫോർ സച്ച് സെക്ടേഴ്സ്. അപ്പോൾ ഇത്തരം ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന, ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളെ, ഇത്തരത്തിലുള്ള ചില മേഖലകൾ ഗവൺമെൻറ് നിക്ഷേപിക്കാൻ പാടു, അല്ലെങ്കിൽ ഗവൺമെൻറ് നിക്ഷേപിക്കാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമങ്ങൾ 1990 വരെ ഉണ്ടായിരുന്നു. 1950 മുതൽ 1990 വരെ, 1990 വരെയുള്ള കാലഘട്ടത്ത് ഇങ്ങനെ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങൾ പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ജംഷഡ്ജി ടാറ്റയെ പോലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഘാതമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 1991 ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഗൾഫ് വാർ, അതേപോലെ അതിൻ്റെ സബ്സിക്വൻ്റ് ഇവൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇവൻറ്റുകൾ. 1991 ഇറാഖ് കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുകയും കുവൈത്തിലെ എണ്ണപ്പാടങ്ങൾ, അല്ലെ, ഓയിൽ ഫീൽഡുകളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാഖിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന സദാം ഹുസൈൻ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്
ഈ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു. ഈ ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ പ്രാണരക്ഷാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ നാട്ടിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ രണ്ട് രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. എങ്ങനെ, ഒന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് ആ ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നു, അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ജോലി കൊടുത്ത് ഇവിടെ ഇന്ത്യയിൽ താമസിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ബാധ്യതയും, അതേപോലെ തന്നെ വിദേശത്തു നിന്ന് ജോലി ഒഴിവാക്കി വരുമ്പോൾ വിദേശത്തു നിന്ന് ലഭിക്കുന്ന വരുമാനം ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനം കുറയുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഇതാണ് ഗൾഫ് വാർ ആൻഡ് സബ്സിക്വന്റ് ഇവന്റ് ക്രിയേറ്റീവ്സ് ദ സിവിയർ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഫോറിൻ കറൻസിയുടെ അല്ലെങ്കിൽ ഗൾഫ് വാർ ഉണ്ടായപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന വിദേശ കറൻസി, ഇന്ത്യയിലേക്ക് ഒഴുകുന്ന വിദേശ കറൻസിയുടെ അളവ് നഷ്ടപ്പെടുകയും അത് ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ദ ഇമ്പോർട്ട് ബിൽ ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ഇൻക്രീസ്ഡ്. നമുക്കറിയാം ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് എന്ത് സംഭവിച്ചു, പെട്രോളിയം പ്രോഡക്റ്റുകൾക്ക് ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ ഒപ്പാക്ക് കൺട്രീസ് എന്ന് പറയും, ഓയിൽ പ്രൊഡ്യൂസിങ് എക്സ്പോർട്ട് കൺട്രീസ്, ഒപ്പാക്ക് കൺട്രീസ് എന്നാണ് അതിനെ പറയാം. ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് കൺട്രീസിൽ എന്ത് ചെയ്തു, അവിടെ പെട്രോളിൻ്റെ വില വർദ്ധിച്ചു. ഇന്ത്യ ആണെങ്കിലോ പെട്രോളിയം കൂടുതൽ 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 ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഓയിൽ പ്രൈസസ് എന്ത് ചെയ്തു, ദ ഇമ്പോർട്ട് ബിൽ ഓഫ് ഓയിൽ പ്രോഡക്റ്റ് ഇൻക്രീസ്ഡ്, ഓയിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വർദ്ധിച്ചു. അലാമിംഗ്ലി അല്ലേ, എന്ത് സംഭവിച്ചു, ലീഡിങ് ദ ബി ഒ പി ഡെഫിസിറ്റ്. നമ്മുടെ രാജ്യത്തെ ബി ഒ പി ഡെഫിസിറ്റ്, ബി ഒ പി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും, വിദേശത്തു നിന്ന് നമ്മൾ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തുനിന്ന് കൊടുക്കുന്ന പൈസയും അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റുകൾ എന്ന് പറയുന്നത്. ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തായി, ഡെഫിസിറ്റായി. ഡെഫിസിറ്റായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതലായിട്ട് പെട്രോളിയം പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശ കറൻസികൾ അല്ലെങ്കിൽ ബാലൻസ്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫോറിൻ കറൻസികൾ കൂടുതലായിട്ട് വിദേശത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ബാലൻസ് ഓഫ് ഡെഫിസിറ്റ് ഉണ്ടാവുകയും ഇന്ത്യയിൽ അത് എന്താ ഇന്ത്യൻ എക്കോണമിയെ തന്നെ അത് ഒരു ക്രൈസിസ് ഉണ്ടാകുന്നതിന് കാരണമായി. അതേപോലെ തന്നെ 1991 രാജീവ് ഗാന്ധിയുടെ മരണം, അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഐ കെ ഗുജറാള്, അതേപോലെ തന്നെ ദേവഗൗഡ, ഒത്തിരി ഒത്തിരി ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ മൂന്നോളം പ്രധാനമന്ത്രിമാരുണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, കൃത്യമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടായിട്ടില്ല, കൃത്യമായിട്ടുള്ള ഒരു നേതാക്കന്മാരുണ്ടായിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായതോടുകൂടി നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഭരണം നടത്തുന്നതിനേക്കുള്ള ഒരു ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാരില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യയിൽ വന്നു. അതേപോലെ തന്നെ ദ പബ്ലിക് സെക്ടർ വിത്ത് സം എക്സ്പെക്ടേഷൻസ് വാസ് പെർഫോംഡ് പുവർലി. നമ്മുടെ പബ്ലിക് സെക്ടർ അതേപോലെ തന്നെ 1950 to 1990 വരെയുള്ള കാലഘട്ടത്ത് ഇന്ത്യ ഗവൺമെൻറ് പല സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ ഫേമുകളെ അണ്ടർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ക്വാട്ട സിസ്റ്റം, ടാരിഫ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സിസ്റ്റങ്ങൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടി അത് ഓർപ്പിക്കുകയാണ്. ആ സിസ്റ്റംസൊക്കെ നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിലുള്ള പല ഇൻഡസ്ട്രികളും കോമ്പറ്റീഷൻ, വിദേശ ഇൻഡസ്ട്രിയുടെ ഒരു കോമ്പറ്റീഷൻ വരാത്തതോടുകൂടി ഇവരുടെ പെർഫോമൻസ് എന്ത് ചെയ്തു, ഭയങ്കര പിന്നോക്കാവസ്ഥയിലായി, ഭയങ്കര പുവർ പെർഫോമൻസായി മാറി. ഇത്തരത്തിലുള്ള പുവർ പെർഫോമൻസൊക്കെ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇന്ത്യയുടെ ടാക്സ് റേറ്റ് വർദ്ധിച്ചു, അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് ബേർഡൻ വർദ്ധിച്ചു, വിദേശത്തുനിന്ന് കടമെടുക്കുന്നത് വർദ്ധിച്ചു, നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിയം പ്രോഡക്റ്റുകൾക്ക് വില വർദ്ധിച്ചു, അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതേപോലെ തന്നെ മറ്റ് ഡെഫിസിറ്റുകളെല്ലാം
ഇപ്പൊ നേരത്തെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് റിഫോംസുകൾ പലപ്പോഴും ഇന്ത്യയിൽ എന്ത് വരുന്നതിന് വഴി തെളിയിച്ചു. എൽ പി ജി പോളിസി 1991 എൽ പി ജി പോളിസി വരുന്നതിന് കാരണമായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ദ ക്രൈസിസ് ഓഫ് 1991. ക്രൈസിസ് ഓഫ് 1991 ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിഫോംസിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞു, പെട്രോളിയം പ്രോഡക്റ്റുകൾക്ക് വില വർദ്ധിച്ചു, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി തുടങ്ങിയ കാരണം കൊണ്ട് തന്നെ ഗൾഫ് റീജിയൻസിലെ ഈ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച കാരണം കൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് കുറേ ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിയം പ്രോഡക്റ്റുകളൊക്കെ ഇറക്കുമതി ചെയ്തതോടുകൂടി നമ്മുടെ ഈ ഇമ്പോർട്ട് വർദ്ധിച്ചതോടുകൂടി ബട്ട് അവർ റെമിറ്റൻസ് ഫ്രം ദ ഫോറിൻ കൺട്രീസ് അല്ലെ, വിദേശത്ത് നിന്ന് വരുന്ന നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനങ്ങൾ കുറഞ്ഞു വന്നു. ആൻഡ് ദ എക്സ്പോർട്ട് അല്ലെ, വിദേശത്ത് നിന്ന് വരുന്ന വരുമാനങ്ങൾ കുറഞ്ഞു. ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന വരുമാനങ്ങൾ കുറഞ്ഞു വന്നു. അത് ഇത് എന്തിലേക്ക് തെളിയിച്ചു? അവർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫീൽ ടു ലെസ് ദാൻ $1 ബില്യൺ. നമ്മുടെ ഫോറിൻ കറൻസിയുടെ ഒരു റിസർവ് ഉണ്ട്. റിസർവ് RBI സൂക്ഷിക്കുന്ന ഫോറിൻ കറൻസിയുടെ റിസർവ് എത്ര ബില്യൺ ഇതിലേക്ക് കുറഞ്ഞു? $1 ബില്യൺ എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു. കാരണം ധാരാളം ഉണ്ടായിരുന്ന ഫോറിൻ കറൻസിയുടെ റിസർവ് $1 ബില്യൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കുറഞ്ഞു. ഇത് എന്ത് ചെയ്തു? ഈ ഒരു $1 ബില്യൺ മാത്രമാകുമ്പോൾ ഫോറിൻ റിസർവ് ആയിട്ട് കയ്യിൽ വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ്? നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് വിദേശത്തുനിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു പൈസകൾ മാത്രമായിട്ട് ചുരുങ്ങി. ആകെ $1 ബില്യൺ ഇന്ത്യയിലെ കയ്യിലുള്ളൂ. അപ്പോൾ വിദേശത്തു നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ആഴ്ചകൾക്ക് മാത്രമേ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ റിസർവ് കറൻസി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു? കുറച്ച് ഇന്ത്യയിൽ സ്റ്റോക്കായിട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ RBIയിലൊക്കെ സെൻട്രൽ ബാങ്കിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സ്വർണങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ വിൽക്കാൻ തുടങ്ങി. വിറ്റിട്ട് നമ്മൾ ആ പൈസ ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിദേശത്തു നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമം നടത്തി. ബാക്കി നോക്കാം. അതേപോലെ തന്നെ രണ്ടാഴ്ചയിലേക്കുള്ള ഇത് ഇറക്കുമതി ചെയ്യാനുള്ളൂ. ദ പുവർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ക്രിയേറ്റ് ദ ഫിയേഴ്സ് ഓഫ് ദ കറൻസി ഡിവാലുവേഷൻ. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഭയങ്കര പിന്നെ ഒരു പുവർ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ രൂപ ഇന്ത്യയിലേക്ക് ഡിവാലുവേഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് അലോങ് വിത്ത് റേസിംഗ് ദ പെട്രോളിയം പ്രൈസസ് ലീഡ് ടു ദ മൗണ്ടിങ് ദ ഇൻഫ്ലേഷൻ. നമ്മുടെ ഇവിടെ പറഞ്ഞു ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ചെലവ് കൂടുതലും വരുമാനം കുറവും. അതേപോലെ തന്നെ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിച്ചതോടുകൂടി തന്നെ നമ്മുടെ ഈ രാജ്യത്ത് ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിക്കുന്നതിന് കാരണമായി. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ ബാങ്കുകളൊക്കെ സമീപിച്ചു, കുറച്ച് ലോൺ കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഇൻ്റർനാഷണൽ ബാങ്ക് അല്ലെ, ഇവിടെ പറയുന്നത് ഇൻ്റർനാഷണൽ ബാങ്ക് റെഫ്യൂസ് ടു ഗീവ് ദ ലോൺസ് ടു ഇന്ത്യ. ഇൻ്റർനാഷണൽ ബാങ്കുകളായിട്ടുള്ള മൂഡീസ് ആൻഡ് പുവർ അല്ലെ, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇവരൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ലോണിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊന്ന് ലോണ് നൽകാൻ, ഇന്ത്യക്ക് ലോൺ നൽകാനായിട്ട് വിസമ്മതിച്ചു. ദെൻ വി ഹാഡ് ടു സെയിൽ സം ഗോൾഡ് വിത്ത് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സ്റ്റോക്കായിട്ട് വെച്ചിരുന്ന ഗോൾഡൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലണ്ടിലുള്ള പല ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനായിട്ടുള്ള ശ്രമം നടത്തി. ടു ഓവർകം ദിസ് ക്രൈസിസ് വി അപ്രോച്ച്ഡ് ദ ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്. നമ്മൾ ഈ ഒരു പ്രതിസന്ധി, നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഫണ്ടേ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഫോറിൻ ക്രൈസിസ് ഉണ്ടായി, ഫോറിൻ റിസർവുകളില്ല, അതേപോലെ തന്നെ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിച്ചു, ഗൾഫ് വാർ ഉണ്ടായി, വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പണം കുറഞ്ഞു തുടങ്ങിയ ഇന്ത്യ 1991 ഒരു ക്രൈസിസ് ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമായി. ഇന്ത്യൻ രൂപയുടെ കറൻസിയുടെ വാല്യൂ കുറച്ചു, എക്സ്പോർട്ടൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നോക്കിയത്. ആ കുറച്ചതൊക്കെ പലപ്പോഴും വീണ്ടും ഇന്ത്യയിൽ ക്രൈസിസ് വർദ്ധിക്കുന്നതിനൊക്കെ കാരണമായി. അവസാനം നമ്മൾ എന്ത് ചെയ്തു? IMF ഉം IBRD ഉം
ദ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്ന ഐ ബി ആർ ഡി അല്ലേ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്നറിയപ്പെടും, വേൾഡ് ബാങ്കിനെയും ഐ എം എഫിനെയും അപ്രോച്ച് ചെയ്തു. അപ്രോച്ച് ചെയ്തപ്പോൾ ഐ എം എഫും ഐ ബി ആർ ഡിയും പറഞ്ഞു ഓക്കെ ലോണ് തരാം, ലോണ് തരാമെന്ന് പറഞ്ഞു. ലോണ് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചില കണ്ടീഷണാലിറ്റി അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻ അനുസരിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇന്ത്യക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ത്യ ആണെങ്കിലോ അല്ലെങ്കിലേ പ്രതിസന്ധി അല്ലേ, ക്രൈസിസ് 1991. അതിനോടൊപ്പം അതിന് മുൻപുണ്ടായിരുന്ന എം ആർ ടി പി ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ടാക്സ് റേറ്റ് വർദ്ധിപ്പിച്ചത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ പുവർ പെർഫോമൻസ് ഉള്ളത്, ഇങ്ങനെ ആകെ ഒരു പ്രശ്നങ്ങളിലായപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് കടത്തിന് പോയി ചോദിച്ചു, അയാൾ പറയും നിങ്ങൾ കുറേ മുദ്രപേപ്പറിലൊക്കെ ഇത് ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും എന്ത് വേണമെങ്കിലും ഒപ്പിടാം, നിങ്ങൾ പൈസ ലോണ് തരുമോ ആ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാതും എന്താണ് സമ്മതിക്കുന്ന ഒരു രീതിയിലേക്ക് എന്തായി മാറി ഇന്ത്യ ഗവൺമെൻറ് കണ്ടീഷണൽ അവരുടെ നമ്മളെ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഐ എം എഫിൻ്റെയും നിയന്ത്രണങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ഇന്ത്യയിൽ ചില കണ്ടീഷൻസ് നടപ്പിലാക്കാം എന്നുള്ളതിനനുസരിച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ ലോണ് പ്രൊവൈഡ് ചെയ്തു. ആ കണ്ടീഷൻസാണ് നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ആ കണ്ടീഷൻസിൽ അതിൽ ഒന്നാമത് പറയുന്നത് ചില കണ്ടീഷൻസ് ഉണ്ട്, ലിബറലൈസ് ദ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഓപ്പൺ ഇറ്റ്സ് പോർട്ടൽസ് ടു ദി വേൾഡ് എക്കോണമി. അവർ പറഞ്ഞ ഒന്നാമത്തത് ഇന്ത്യൻ എക്കോണമി ഇപ്പോഴുള്ള നിങ്ങൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വാട്ട സിസ്റ്റം കുറേ നിയന്ത്രണങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലോ ആ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ലിബറലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് ഓപ്പൺ ഇറ്റ്സ് പോർട്ടൽസ് ടു ദി വേൾഡ് എക്കോണമി. നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വിദേശത്തുനിന്ന് സാധനങ്ങൾ വരുന്നതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വരുത്തിയിട്ടുണ്ടല്ലോ, ആ വരുത്തിയതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ലിബറലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വേൾഡ് എക്കോണമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ എക്കോണമി തുറന്നു കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. നമ്മളല്ല ആൾക്കാരെ, നമ്മൾ പറഞ്ഞു റെഡി ഓക്കെ സമ്മതിച്ചു. ദെൻ ലിബറേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ ഫ്രം ദ എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ. പ്രൈവറ്റ് സെക്ടറിന്റെ മേഖലയിൽ ഗവൺമെന്റ് കുറേ കൺട്രോൾ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല കമ്പനികളിലും നിക്ഷേപിക്കുന്നതിനൊക്കെ പണം നിക്ഷേപിക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളെല്ലാം ഒന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ലിബറേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ ഫ്രം എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റിന്റെ കൺട്രോളിൽ പ്രൈവറ്റ് സെക്ടറിന്റെ മേഖല ഇല്ലേ, ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരുന്നത് അതൊന്ന് ലിബറലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത് റെഡ്യൂസ് ദ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഡിഫറെന്റ് സെക്ടേഴ്സ്, പ്രൈമറി സെക്ടർ ഓരോ സെക്ടേഴ്സ് ഉണ്ട്, അത് കൂടാതെ ഈ സെക്ടർ കൂടാതെ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചുള്ള സെക്ടേഴ്സാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. ഈ സെക്ടർ കൂടാതെ എക്കോണമിയിലെ ഡിഫറെന്റ് സെക്ടേഴ്സുകളുണ്ട്, അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻസ് സെക്ടർ, എക്സ്പോർട്ട് സെക്ടർ അല്ലെങ്കിൽ ഫോറിൻ സെക്ടർ, ഇങ്ങനെയുള്ള ഓരോ സെക്ടറുകളിൽ എന്തുണ്ടായിരുന്നു, റെഡ്യൂസ് ദ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്, ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ റിമൂവ് ദ കൺട്രോൾസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അതേപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടി, ദാറ്റ് ഈസ് ടാരിഫ് സിസ്റ്റം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, കോട്ട പ്രൊട്ടക്ഷനിൽ കോട്ട സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കോട്ട സിസ്റ്റത്തിലും പ്രൊട്ടക്ഷനിലൊക്കെ നമ്മൾ ഒരു ചില അയവുകൾ അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ദ കൺട്രോൾ, ഇന്റർനാഷണൽ ട്രേഡിൽ റിമൂവ് ദ കൺട്രോൾ വരുത്തണം എന്നുള്ളത് ചോദിച്ചു. ഇന്ത്യ അഗ്രി ടു എബോവ് ദ കണ്ടീഷണാലിറ്റീസ് ഓഫ് വേൾഡ് ബാങ്ക് ആൻഡ് ഐ എം എഫ് അനൗൺസ്ഡ് ദ ന്യൂ എക്കണോമിക് പോളിസി. ഇതിനെന്തെന്ന് പറയുന്നു, 1991 എൽ പി ജി പോളിസി എന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ലോണ് തരുമല്ലോ, അപ്പം നിങ്ങൾ പറയണതെല്ലാം ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തുകൊണ്ട് ഐ എം എഫിൻ്റെയും ഐ ബി ആർ ഡിയുടെയും ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസിനെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് കണ്ട അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം ഒപ്പുവെക്കുന്നതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഒപ്പുവെക്കുകയും 1991 ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന പോളിസി, എൽ പി ജി പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു.
അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ അതിലെ IMF IBRD പറഞ്ഞിട്ടുള്ള ചില പോളിസികളാണ് നമ്മൾ ദ ഗവൺമെന്റ് അനൗൺസ്ഡ് ദ ടു പാർട്ട് പ്രോഗ്രാംസ് രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷണാലിറ്റീസിനെ കണ്ടീഷൻസ് രണ്ടെണ്ണമാണ് ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും രണ്ടാമത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ SAP എന്ന് പറയുന്നു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നു ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം മെഷേഴ്സാണ് ഷോർട്ട് ടേം മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ടു കറക്റ്റ് ദ മാക്രോ എക്കണോമിക് ഇംബാലൻസസ് ലൈക്ക് മാക്രോ എക്കണോമിക് ഇംബാലൻസസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലൈസേഷൻ പോളിസി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെഷേഴ്സ് നടപ്പിലാക്കണം ഇപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷനും അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ് ഒരു ഷോർട്ട് ടേം പോളിസി നടപ്പിലാക്കണമെന്ന് പറഞ്ഞു രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് രണ്ട് പോളിസികളാണുള്ളത് സ്റ്റെബിലൈസേഷൻ പോളിസിയും അതേപോലെ തന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ആ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസിൽ പറയുന്നതുണ്ട് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എക്കോണമി ചേഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രി സെക്ടർ ലേബർ സെക്ടർ ട്രേഡ് പോളിസീസ് ആർ ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് അപ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ ചില നിയന്ത്രണങ്ങൾ ഓരോ സെക്ടറുകളിൽ ചില നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ പ്രൊഡക്ടിവിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ എക്കോണമി ഒരു ഉൽപാദനക്ഷമതയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ചില സെക്ടറുകളിൽ ചില പ്രോഗ്രാംസുകൾ നടപ്പിലാക്കണം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് കൺസിസ്റ്റ് ഓഫ് ദ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എക്കോണമി ചേഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ദ ലേബർ സെക്ടർ ആൻഡ് ദ ട്രേഡ് സെക്ടർ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ അങ്ങനെ ഓരോ സെക്ടറുകളിലും ഫോറിൻ സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ അങ്ങനെ ഓരോ സെക്ടറുകളിലും എന്ത് ചെയ്യണമായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതും IMF ആൻഡ് IBRD അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ലോങ് ടേം ഇത് ഷോർട്ട് ടേം അല്ല സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലോങ് ടേമാണ് നമ്മൾ ഒരു ഇന്നോ നാളേക്ക് നടപ്പിലാക്കാനല്ല കുറച്ച് ദീർഘകാലയളവിലേക്ക് നടപ്പിലാക്കേണ്ട ഒരു പോളിസികളാണ് ആ ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാംസും നടപ്പിലാക്കാം എന്നുള്ളത് തീരുമാനിച്ചു ഇനി നമുക്ക് എന്താണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസിലും സ്റ്റെബിലൈസേഷൻ പോളിസിയിലും പറഞ്ഞത് എന്നുള്ളത് നോക്കാം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എക്കോണമി ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ ലേബർ ആൻഡ് ട്രേഡ് പോളിസീസ് ആർ ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ വിവിധ സെക്ടേഴ്സുകൾ പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെക്ടറുകളാണ് ഇവിടെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട് ലേബർ സെക്ടറുണ്ട് അതേപോലെ തന്നെ ട്രേഡ് പോളിസി സെക്ടറുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഉൾക്കൊള്ളുന്ന അതാണ് ട്രേഡ് പോളിസി സെക്ടർ ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക് റിഫോംസ് വേർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ദ എക്കോണമി ലൈക്ക് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഫിനാൻഷ്യൽ സെക്ടർ ടാക്സേഷൻ ട്രേഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ ബ്രോഡ്ലി ദീസ് റിഫോംസ് ഫോൾസ് അണ്ടർ ത്രീ ഹെഡ്സ് ഇതിനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടറുകളിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സെക്ടർ ഫിനാൻഷ്യൽ സെക്ടർ ടാക്സേഷൻ സെക്ടർ അതേപോലെ തന്നെ ട്രേഡ് സെക്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് തുടങ്ങിയ ഓരോ സെക്ടറുകളിലും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിനെ കോമൺ ആയിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ഇത് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഒരു പോളിസികളാണ് എന്നാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ് ദ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ദി ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഈസ് നോൺ ആസ് ദ ഗ്ലോബലൈസേഷൻ അമർത്യസെൻ പറഞ്ഞത് നമ്മുടെ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു എക്കണോമിസ്റ്റാണ് അദ്ദേഹമാണ്
ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ ഒരു എക്കണോമിസ്റ്റ്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് അമർത്യ സെൻ ആണ്. അമർത്യ സെൻ പറഞ്ഞു, ഗ്ലോബലൈസേഷൻ ഈസ് എ ഫിനോമിനൻ, അത് ലോകമാകമാനമുള്ള ഒരു ഒരു ഫിനോമിനനാണ്. ആ ഫിനോമിനൻ ഏതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്? ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടായിട്ടതാണ് എന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഇതിലെ ഓരോ പ്രോഗ്രാംസിലെ ഭാഗങ്ങളിലേക്ക് നോക്കാം. അടുത്തത് ലിബറലൈസേഷൻ എന്ന് പറയുന്ന പോളിസികളാണ്. ലിബറലൈസേഷൻ എന്ന് പറയുന്നത്, ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയുടെ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില പോളിസികളും ഒക്കെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കിയ പോളിസികളെ എന്ത് ചെയ്യുക? ലിബറേറ്റ് ചെയ്യുക, അതിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കുക. ലിബറലൈസേഷന്റെ മലയാളം ഉദാരവൽക്കരണമാണ്. ആ ലിബറലൈസേഷൻ നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെ മീനിങ്. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി, എക്കോണമി ലിബറേറ്റ് ചെയ്യുക ഫ്രം ദി ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഗവൺമെന്റ് എക്കണോമിക് ഗ്രോത്തിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തിണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോട്ട സിസ്റ്റം, ടാരിഫ് സിസ്റ്റം ഒക്കെ തുടങ്ങിയിട്ടുള്ള, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ പോളിസികളെല്ലാം ഇന്ത്യ 1950 to 1990 വരെയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നു. ഈ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? ലിബറേറ്റ് ചെയ്യുക എന്നതാണ്. ദ ഏലിയർ പോളിസി ഗവൺമെന്റ് ഇന്റർവെൻഷൻ വാസ് എക്സസീവ് ഇന്റർഫിയർ. ഇപ്പോൾ നമ്മുടെ 1950 മുതൽ 1990 വരെയുള്ള ഏലിയർ പോളിസീസ് എന്തായിരുന്നു? നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ എന്താണ്, വളരെ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഇടപെടലുകൾ. അപ്പോൾ ഇന്റർവെൻഷൻ ഈസ് പോസിറ്റീവ്. ചില എന്താ, ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് നല്ലതാണ്, പോസിറ്റീവാണ്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഫിയറൻസ് ഈസ് എ നെഗറ്റീവ്. അതിൻ്റെ മേഖലകളിൽ ഇടപെടുന്നത് എന്താണ്, അതിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു നെഗറ്റീവുമാണ്. ദെൻ ഇന്റർഫിയറൻസ് ക്രിയേറ്റ്സ്, നമ്മളെ എങ്ങനെയാണ് ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം, ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം പോലുള്ള സിസ്റ്റം നടപ്പിലാക്കുകയും ആ ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റത്തിലൂടെയാണ് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിനെ ലൈസൻസ് നേടിയെടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം പലപ്പോഴും എന്ത് ചെയ്ത്, ഇന്റർഫിയറൻസ് ക്രിയേറ്റഡ് ദ ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം. ഇറ്റ് ലീഡ് ടു ദ കറപ്ഷൻസ് ആൻഡ് ഡിലേ ആൻഡ് ഇൻഎഫിഷ്യൻസി. ഈ ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം നടപ്പിലാക്കിയത് എന്തിലേക്ക് വഴിതെളിച്ചു? എന്തിലേക്ക് വഴിതെളിച്ചു? ഇന്ത്യയിലെ കറപ്ഷൻസ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്താണ് ഇവരെ പലപ്പോഴും ലൈസൻസിന് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കോഴ വാങ്ങിക്കും, അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കും. കറപ്ഷൻസ് വന്നു. ഈ കറപ്ഷൻസ് വന്നു പിന്നെ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സ്ഥാപനങ്ങൾ അനുവദിക്കുക. അപ്പം അങ്ങനത്തെ മാൾ പ്രാക്ടീസുകൾ ഇതിൽ സംഭവിച്ചു. ഒപ്പം എന്ത് ചെയ്തു? പലപ്പോഴും ഡിലേ ആയി, പല ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങുന്നതിന് ഡിലേ വന്നു. പിന്നെ ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇന്നഫിഷ്യൻസി പലപ്പോഴും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ലൈസൻസ് പെർമിറ്റ് രാജ സിസ്റ്റം കൊടുത്തോടുകൂടി തന്നെ പല സ്ഥാപനങ്ങളും ഇന്നഫിഷ്യൻ്റ് ആയിട്ടൊക്കെ മാറി. പോളിസീസ് ലൈക്ക് ലൈസൻസിങ് റിസർവേഷൻ ഓഫ് സെർട്ടൺ ഇൻഡസ്ട്രീസ് ടു ദ പബ്ലിക് ആൻഡ് സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് MRTP ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇതിൽ കുറെ പോളിസികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പോളിസികൾ ശ്രദ്ധിക്കുക. ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു പോളിസി, ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ദെൻ റിസർവേഷൻ ഓഫ് സെർട്ടൺ ഇൻഡസ്ട്രീസ് ടു ദ പബ്ലിക് സെക്ടർ. നമ്മുടെ ഇന്ത്യയിലുള്ള പല ഇൻഡസ്ട്രീസും എന്ത് ചെയ്തു? പബ്ലിക് സെക്ടറിൽ റിസർവാക്കി വെച്ചു. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് റിസർവാക്കി വെച്ചു. അതേപോലെ തന്നെ മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് MRTP ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഫെറായ പോലുള്ള ആക്ടുകൾ, ഇത്തരത്തിലുള്ള ആക്ടുകളെല്ലാം എന്ത് ചെയ്തു? ഒന്ന് ലിബറലൈസ് ചെയ്യുക, ഇന്ത്യൻ എക്കോണമിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കി, ആ പോളിസികളെല്ലാം എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF ആൻഡ് IBRD ഉത്തരവ് നൽകി. ദെൻ പലപ്പോഴും ഡിസ്കറേജ്ഡ്. ഇപ്പം ഇത്തരത്തിലുള്ള, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ലൈസൻസിങ് റിസർവേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ പോളിസികളെല്ലാം എന്ത് ചെയ്തു? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഗ്രോത്തും ഇന്ത്യയിൽ ഡിസ്കറേജ് ചെയ്തു. ഇൻ അതർ വേർഡ്സ് ദ ഏർലിയർ സ്ട്രാറ്റജി പ്രൂവ്ഡ് ടു ബി റെസ്ട്രിക്റ്റീവ് റാദർ ദാൻ റെഗുലേറ്ററി. നമ്മളെ റെഗുലേറ്റീവ് ഇങ്ങനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മുന്നുണ്ടായിരുന്ന പോളിസികളെല്ലാം ഇന്ത്യയുടെ വളർച്ച എന്താണ് കുറയ്ക്കുന്നതിന് കാരണമാവുകയും, ലിബറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിമൂവിങ് ദ റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രോത്ത്,
എന്താണോ തടസ്സങ്ങളായിട്ട് വളർച്ചയ്ക്കണ്ടേ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന റെസിസ്റ്റൻസ് എന്തൊക്കെയല്ലാണോ ആ തടസ്സങ്ങളെ റിമൂവ് ചെയ്യുക എന്നതാണ് ലിബറലൈസേഷൻ എന്നുള്ളതിൻ്റെ അർത്ഥമാക്കിയത്. ആ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പോളിസികളെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടപ്പിലാക്കിയ പോളിസികളുണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ നടപ്പിലാക്കിയ പോളിസി ഉണ്ട്, ട്രേഡ് സെക്ടറിൽ നടപ്പിലാക്കിയ പോളിസികളുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടപ്പിലാക്കിയ പോളിസികളാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഡീ ലൈസൻസിങ് എന്ന് പറയുന്ന സിസ്റ്റം, ഡീ ലൈസൻസിങ്, ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങണം, പുതിയതായിട്ട് എന്തെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ലൈസൻസ് നേടിയെടുക്കണം. എന്നാൽ ഡീ ലൈസൻസിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസിങ്ങിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം കൊണ്ടുവന്നു. എന്നാൽ പ്രത്യേകിച്ച് ചില ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ആൾക്കഹോള്, സിഗരറ്റ്, പിന്നെ ഹസാർഡ്സ് ആയിട്ടുള്ള കെമിക്കൽസ്, എക്സ്പ്ലോസീവ്സ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ഇത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഒരു മരുന്ന് നിർമ്മിക്കുന്ന സ്ഥാപനം, അവരെന്ത് ചെയ്യണം, ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ആൽക്കഹോൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി, അവർ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് എടുക്കണം. സിഗരറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനി, ഇന്ത്യ ഗവൺമെൻറ്റിന് ലൈസൻസ് എടുക്കണം. എന്നാൽ മറ്റ് ഇൻഡസ്ട്രികൾ, മറ്റേതെങ്കിലും ഇൻഡസ്ട്രികളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലൈസൻസിങ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഡീ ലൈസൻസിങ് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കി. ഡീ റിസർവേഷൻ, ഡീ റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അൺനെസസറി കുറേ ഇൻഡസ്ട്രീസിനെ 1950 മുതൽ 1990 വരെ ഇന്ത്യ ഗവൺമെൻറ് കുറേ ഇൻഡസ്ട്രീനെ റിസർവ് ആക്കി വെച്ചിരുന്നു. ആ റിസർവൊക്കെ ഒഴിവാക്കി കൊടുത്തു. എന്നാൽ ഡിഫൻസ്, അതേപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, അറ്റോമിക് എനർജി, റെയിൽവേ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തു, ഇന്ത്യ ഗവൺമെൻറ് റിസർവ് ആക്കി വെച്ചു. ബാക്കിയുള്ള പല ഇതും എന്ത് ചെയ്തു, ഓരോരുത്തർക്ക് സ്വയംഭരണ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ നടത്താനായിട്ടുള്ള കഴിവുള്ള കണ്ടതിനൊക്കെ ഒരു ഓട്ടോണമി പദവി കൊടുത്തിട്ട്, നവരത്നാസ് എന്ന് പറയുന്ന പദവി കൊടുത്തിട്ട് അവർക്കൊക്കെ സ്വയംഭരണ അധികാരം കൊടുത്തിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു, ഡീ റിസർവേഷൻ ചെയ്ത് വെച്ചു. ദെൻ ഡീ റിസർവേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ നമ്പർ ഓഫ് അല്ലെ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ഡീ റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ, സ്മോൾ സ്കെയിൽ സെക്ടറിൻ്റെ മേഖലയിലൊക്കെ കുറച്ചൊക്കെ റിസർവ് ആക്കി വെച്ചിരുന്നു, അതൊക്കെ എന്താണ് ഡിയർ റിസർവേഷൻ നടത്തി. ദെൻ നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് ഗുഡ്സ് റിസർവ് ഫോർ ദ സ്മോൾ സ്കെയിൽ സെക്ടർ വാസ് റെഡ്യൂസ്, സ്മോൾ സ്കെയിൽ സെക്ടറിൽ കുറേ എണ്ണം റിസർവ് ആക്കി വെച്ചിരുന്നു, അതിനൊക്കെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കൊടുത്തു. ദെൻ അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഇത് ഒക്കെ മാറ്റം വരുത്തി. MRTP ആക്ട് ഫെറ തുടങ്ങിയതിൽ അമെൻമെൻറ്റ് വരുത്തുകയും ആ അമെൻമെൻറ്റ് വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, അപ്പോൾ ആ ആക്ടിലൊക്കെ ചില നിയമങ്ങളുടെ ഭേദഗതി വരുത്തിയോടുകൂടി വിദേശത്തുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അവർക്ക് അവകാശവും അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രി സെക്ടറിൽ ഉണ്ടായിട്ടുള്ള റിഫോംസുകൾ. ദെൻ നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള റിഫോംസുകളാണ് അടുത്ത് നോക്കുന്നത്. ഫിനാൻഷ്യൽ സെക്ടറുകളിൽ എന്തെല്ലാം റിഫോംസുകളാണ് ഇന്ത്യ നടപ്പിലാക്കിയത്? ഫിനാൻഷ്യൽ സെക്ടർ ഇൻക്ലൂഡ്സ് ദ ഡീലിംഗ്, ദ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, അല്ലെ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്. ആ ഫോറിൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ ഇന്ത്യ ഗവൺമെൻറ് ലിബറലൈസേഷൻ എങ്ങനെ നടപ്പിലാക്കിയെന്നുള്ളത് നോക്കാം. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ്ഡ് ലിബറലൈസ്ഡ് അല്ലെ, ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനെ ലൈസൻസ് എടുക്കണം എന്നതിലൊക്കെ എന്താണ് അയവുകൾ വരുത്തി കൊടുത്തു, ലിബറലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്ക്, പ്രൈവറ്റ് ബാങ്കുകളായിട്ടുള്ള ICICI, HDFC, ദെൻ ഇപ്പോൾ കുറെ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആക്സിസ് ബാങ്കുകൾ അല്ലെ, ഇമ്പീരിയൽ ബാങ്ക്, കുറേ ന്യൂ എന്താ പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ഈ ഫോറിൻ ബാങ്കുകളുണ്ട്. ഈ ഫോറിൻ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്തു, അവകാശങ്ങൾ നൽകി അല്ലേ, അത്തരത്തിലുള്ള ബാങ്കുകൾ അലോ ചെയ്തു. ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് റെഗുലേറ്റഡ്,
പലപ്പോഴും നമ്മുടെ 1950 മുതൽ 1990 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ കയ്യിൽ നമ്മുടെ ക്രൈസിസ് അനുഭവപ്പെട്ട സമയത്ത് എന്താണ് ജനങ്ങളുടെ കയ്യിൽ പൈസകളുടെയൊക്കെ എന്താണ് അവൈലബിലിറ്റി കുറവായിരുന്നു. ആ അവൈലബിലിറ്റി കുറവായതിന് ഡെപ്പോസിറ്റ് റേറ്റും ലെൻഡിങ് റേറ്റിലൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കൊടുത്തു. ദെൻ CRR ആൻഡ് SLR. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതാണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ഒരു ബാങ്കിന് ഡെപ്പോസിറ്റ് ലഭിക്കുമ്പോൾ ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു സെർട്ടൺ എമൗണ്ട് ആ കൊമേഴ്സ്യൽ ബാങ്ക് RBIയിൽ റിസർവ് ബാങ്കിൽ റിസർവാക്കി വെക്കണം. ആ റിസർവാക്കി വെക്കുന്നതിനെ CRR എന്ന് പറയുന്നു. ദെൻ SLR എന്ന് പറയുന്നത് ഇങ്ങനെ കൊമേഴ്സ്യൽ ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് അവർ ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളിലോ ഡിബഞ്ചേഴ്സുകളോ നിക്ഷേപിക്കണം. അതാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ CRR SLR എന്ത് ചെയ്തു, 1991 മുൻപ് എന്തായാലും കുറച്ച് കൂടുതലായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു, റിഡ്യൂസ് ചെയ്തു, ഫെസിലിറ്റേറ്റ് മോർ മണി വിത്ത് ദ ബാങ്ക്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഫണ്ടുകൾ ജനങ്ങളുടെ കയ്യിൽ ഫണ്ടുകൾ എത്തുന്നതിന് പൈസകൾ എത്തുന്നതിന് വേണ്ടിയിട്ട് CRR SLR ഒക്കെ കുറച്ച് കൊടുത്തു. ദെൻ പുതിയതായിട്ടുള്ള ICICI പ്രൊഡക്ഷൻ ഇൻഷുറൻസ്, ടാറ്റ AIG ഇൻഷുറൻസ് ഉള്ള ന്യൂ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും കമ്പനീസൊക്കെ എന്ത് ചെയ്തു, പ്രൈവറ്റ് സെക്ടറിൽ അലോവ് ചെയ്തു. നിങ്ങൾക്കറിയാം 1969 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, 14 ബാങ്കുകളെ അല്ലേ, ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ആ ഈ ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്യാനൊക്കെ കാരണങ്ങളാണ്, ഇതാണ് ഈ നമുക്ക് നാഷണലൈസ് ചെയ്തതിൻ്റെയൊക്കെ കാരണം കൊണ്ട് 1991 പുതിയതായിട്ടുള്ള പല ബാങ്കുകളും ഇന്ത്യയിൽ വരുന്നതിനും ബാങ്കിങ്ങിലും മേഖലയിലുണ്ടായിരുന്ന പല റെസ്ട്രിക്ഷൻസൊക്കെ എന്തായിരുന്നു നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് ഇടയാക്കിയിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറൈസ് ചെയ്തു. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്തു. ഇപ്പം നിങ്ങൾക്കറിയാം ടി വിയിലൊക്കെ നിങ്ങൾ പരസ്യം കാണുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ ആരംഭിക്കുന്നതിനുള്ള അനുമതി കൊടുത്തു. ദെൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ് എക്സെട്രവർ അലോഡ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അലോവ് ചെയ്യാനും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് പിക്ചറൈസേഷനിലൊക്കെ നിങ്ങൾക്കറിയാം വിദേശികൾക്കൊക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്നതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിലെ ലിബറലൈസേഷൻ പോളിസികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ടാക്സ് റിഫോംസ്. The tax reforms concerned with the reforms in the government taxation public expenditure policies which are collectively known as its fiscal policy. But tax reforms ennu parannathu government inde fiscal policy ennalladana. Fiscal policy ennu parannathu policy related to public expenditure, public revenue and public debt. പൊതു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതു ചെലവുകൾ, പൊതുകടം, അല്ലെങ്കിൽ പൊതു വരുമാനത്തെക്കുറിച്ചുള്ള ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. ആ ഫിസ്കൽ പോളിസിയിൽ പ്രധാനമായിട്ട് ടാക്സ് റിഫോംസിൽ, അല്ലെങ്കിൽ ലിബറലൈസേഷനും ടാക്സുമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു 1950 to 1990 ടാക്സ് റേറ്റ് ഈസ് ഹ്യൂജ് അല്ലെ, ടാക്സ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ടാക്സ് റേറ്റിൽ ലിബറലൈസേഷൻ എന്താണ് നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. ടാക്സസ് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻകം, അവരുടെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെ ഏതിനാണ്, ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ എന്താ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്, ആസ് വെൽ ആസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്താ ഒരു വ്യക്തിയുടെ നേരിട്ടുള്ള വരുമാനത്തിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ്. അപ്പം സിൻസ് 1991 ദർ ഹാസ് ബീൻ ദ കണ്ടിന്യൂസ് റിഡക്ഷൻ ഇൻ ദ ടാക്സ് ഓൺ ദ ഇൻഡിവിജ്വൽ ഇൻകം. അപ്പോൾ 1991 ശേഷം LPG പോളിസി നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ആ റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറവ് വരുത്തിയുണ്ട്. ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദ ഹയർ റേറ്റ് ഓഫ് ദ ഇൻകം ടാക്സ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ടാക്സ് ഇവേഷൻ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലായത്, ഹയർ റേറ്റ് ഓഫ് ടാക്സ്, നേരത്തെ ഞാൻ പറഞ്ഞു 1950 to 1990 ടാക്സ് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ടാക്സ് റേറ്റ് കൂടുന്തോറും ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ഇവേഷൻ, ടാക്സിൻ്റെ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ടാക്സ് ഇവേഷൻ, ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, ടാക്സ് കൊടുക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പകരം ടാക്സ് റേറ്റ് എന്ത് ചെയ്യാം, നോ
widely accepted that the moderate tax of the income tax encourages about moderate rate ആയിട്ടുള്ള ഒരു ടാക്സ് ഇൻകം ടാക്സ് ചുമത്തി ഇത് എന്ത് കാരണമാണ് എൻകറേജ് സേവിങ് ആൻഡ് വോളണ്ടറി ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം അപ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് അവരുടെ വരുമാനം അല്ലെങ്കിൽ വരുമാനത്തിന് അധികം ബാധ്യത വരാതെ അധികം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരു മോഡറേറ്റ് ടാക്സ് ചുമത്തുമ്പോൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു ഇത് തട്ടിപ്പാടം നടക്കാതിരിക്കുകയും ജനങ്ങൾ നിർബന്ധമായിട്ട് ടാക്സ് അടയ്ക്കുക അല്ലെങ്കിൽ ജനങ്ങൾ കുറഞ്ഞ ടാക്സ് റേറ്റ് ആയതുകൊണ്ട് ജനങ്ങൾ അത് അടയ്ക്കാനുള്ള താല്പര്യം ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു The rate of the corporation tax, which was very high in earlier, it has been gradually reduced. Corporate tax korchu. The effort has also been made in the reforms of indirect tax. Direct tax il mathramalla corporation tax il indirect tax il okke endu nadappilaki itrathulla tax inde oru reduction nadappilaki. Ee reduction endu cheyittund. ടാക്സിലെ വീടുമായ കൊമോഡിറ്റീസിൻ്റെ മേലെ ചുമത്തിയിരുന്ന നികുതിയൊക്കെ കുറഞ്ഞതോടുകൂടി ഇറ്റ് ഇറ്റ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ കോമൺ നാഷണൽ മാർക്കറ്റ് ഗുഡ്സ് അല്ലേ നമ്മളെ ഗുഡ്സ് ആൻഡ് കൊമോഡിറ്റീസ് സാധനങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ടാക്സുകളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ജി എസ് ടി 2017 ജൂലൈയിൽ എന്ത് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലയിൽ വന്നിട്ടുണ്ട് ജി എസ് ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ജി എസ് ടി ഒക്കെ വന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ടാക്സ് ഇവേഷൻ ജനങ്ങൾ എന്തായാലും ടാക്സ് അടയ്ക്കുന്നതിനുള്ള താല്പര്യം കൂടുകയും ടാക്സ് റേറ്റ് കൂടുതലല്ല ടാക്സ് റേറ്റിൻ്റെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള താല്പര്യം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇനി അടുത്തത് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട അടുത്തൊരു ഭാഗം ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ് ലിബറലൈസേഷനും ഫോറിൻ എക്സ്ചേഞ്ചും നമുക്കറിയാം എം ആർ ടി പി ആക്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് മോണോപ്പൊളി ആക്ട് അല്ലെങ്കിൽ ഫെറ ഫെമ എം ആർ ടി പി ആക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആക്റ്റുകൾ അല്ലെങ്കിൽ ഈ പോളിസികൾ വിദേശ രാജ്യങ്ങളിലുള്ള വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ വരുത്തിയിരുന്നു അതിലെല്ലാം ലിബറലൈസ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇറ്റ്സ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിഫോംസ് ഇൻ ദ എക്സ്റ്റേണൽ സെക്ടർ വാസ് മെയ്ഡ് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞ ഫോറിൻ സെക്ടർ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻ 1991 ആസ് ആൻ ഇമ്മീഡിയറ്റ് മെഷർ ഓഫ് ടു റിസോൾവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് നമുക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു 1991 മുൻപ് ഇന്ത്യയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നിരുന്നു ആ ക്രൈസിസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ രൂപ ഇന്ത്യൻ കറൻസി എന്ത് ചെയ്തു ഡീവാല്യൂ ചെയ്തു ഫോറിൻ കറൻസിയെ കമ്പയർ ചെയ്തിട്ട് ഫോറിൻ കറൻസി വെച്ചുകൊണ്ട് ഇന്ത്യൻ കറൻസിയെ ഡീവാല്യൂ ദ ഡീവാല്യൂ എന്ന് വെച്ചാൽ എന്താ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്ന ഒഫീഷ്യലി കുറയ്ക്കുന്ന സിസ്റ്റത്തിനെ എന്തെന്ന് വിളിക്കുന്നു ഡീവാല്യുവേഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇന്ത്യൻ രൂപയുടെ കറൻസിയുടെ വാല്യൂ കുറച്ചു അപ്പോൾ ഈ ഇന്ത്യൻ രൂപയുടെ കറൻസി കുറയ്ക്കുന്നത് അത്ര നല്ലതല്ല പക്ഷെ കുറയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് This lead to the increase in the inflow of the foreign exchange. അപ്പോൾ ഇന്ത്യയിലേക്ക് ഫോറിൻ കറൻസിയുടെ നമ്മളെ എന്താ നമ്മുടെ ഇന്ത്യൻ കറൻസി ഡീവാല്യൂ ചെയ്തതുകൊണ്ട് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഫോറിൻ കറൻസിയുടെ ഒഴുക്ക് കൂടുകയും ഇറ്റ് ആൾസോ സെറ്റ് ടു ദ ടൺ ഓഫ് ഫ്രീ ദ ഡിറ്റർമിനേഷൻ ഓഫ് റുപ്പി വാല്യൂ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫ്രം ഗവൺമെൻറ് കൺട്രോൾ ദിസ് പ്രിവെൻറ്റഡ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ നമ്മുടെ ഈ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറച്ചതുകൊണ്ട് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ നമ്മുടെ രാജ്യത്തു നിന്ന് ക്യാപിറ്റൽ വിദേശ രാജ്യത്തേക്ക് ഒഴുകുന്നത് കുറയുകയും നമ്മുടെ രാജ്യത്തേക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവുകയും എക്സ്പോർട്ട് വർദ്ധിക്കുകയും ഒക്കെ എന്താണ് ഇന്ത്യൻ കറൻസി ഡീവാല്യൂ ചെയ്യുന്നതോടുകൂടി ഇന്ത്യയിലുണ്ടായി അപ്പോൾ 1991 ഇന്ത്യൻ കറൻസി ഡീവാല്യൂ ചെയ്തിട്ടുണ്ട് ഈ ഡീവാല്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരാനും ഇന്ത്യയിൽ നിന്ന് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാവാതെ നോക്കാനും ഇന്ത്യയിലേക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവാനും എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ദെൻ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് അല്ലേ വൺ കൺട്രീസ് കറൻസി എക്സ്ചേഞ്ച് ഫോർ അനദർ കൺട്രീസ് കറൻസി ഒരു രാജ്യത്തിൻ്റെ കറൻസിയും മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺട്രീസ് കറൻസി എക്സ്ചേഞ്ച് ഫോർ അനദർ കൺട്രീസ് കറൻസി ഇപ്പോൾ നമുക്കറിയാം ഒരു ഡോളർ കിട്ടാൻ $1 ഈസ് ഇക്വൽ ടു 71 റുപ്പീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഞാനൊരു ഇപ്പോഴത്തെ റേറ്റ് അല്ല ഞാനൊരു കോമൺ
ആയിട്ടുള്ള റേറ്റ് പറയുന്നു 71 rupees. ഒരു ഡോളർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഡോളർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൈമാറ്റം ചെയ്താൽ എത്ര രൂപ ലഭിക്കും? 71 rupees ലഭിക്കുന്നു. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ആ 71 rupees എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺട്രീസ് കറൻസി എക്സ്ചേഞ്ച് ഫോർ അനദർ കൺട്രീസ് കറൻസി ഇസ് നോൺ ആസ് എക്സ്ചേഞ്ച് റേറ്റ്. ആ എക്സ്ചേഞ്ച് റേറ്റ് മൂന്ന് രീതിയിലാണ് ഉള്ളത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, വെൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓർ ഗവൺമെന്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എന്നാൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് റെജീം വെൻ ദ കറൻസീസ് അല്ലെ വൺ കൺട്രീസ് കറൻസി ഫോറിൻ കറൻസി ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചുകൊണ്ട് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഉണ്ട്. ദെൻ ട്രേഡ്, നമ്മൾ ഇനി അടുത്തത് ലിബറലൈസേഷൻ പോളിസി ആൻഡ് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അപ്പോൾ ട്രേഡിലും ഇൻവെസ്റ്റ്മെന്റിലുമുള്ള പോളിസികളാണ് നമ്മൾ നോക്കുന്നത്. ടു പ്രൊമോട്ട് ദ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോളോയിങ് റിഫോംസ് ആർ വേർ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതിൽ ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്, ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്യുന്ന വെച്ചാൽ ഇമ്പോർട്ടിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു? ഇന്ത്യ ഗവൺമെന്റ് 1991 ലിബറലൈസേഷൻ പോളിസി നടപ്പിലാക്കിയപ്പോൾ ലിബറേറ്റ് ചെയ്തു കൊടുത്തു. ദ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്, ദാറ്റ് ഈസ് ക്വാട്ട സിസ്റ്റം റിമൂവ്. അപ്പോൾ നമുക്കൊരു ക്വാട്ട സിസ്റ്റം 1950 മുതൽ 1990 വരെയുള്ള ക്വാട്ട സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യയിലേക്ക് പ്രോഡക്റ്റ് ഇത്ര പ്രോഡക്റ്റ് ഇത്ര അളവ് പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇമ്പോർട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്, ക്വാട്ട സിസ്റ്റം. ആ ക്വാട്ട സിസ്റ്റം റിമൂവ് ചെയ്തു. അതേപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൊടുത്തു. ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് അല്ലെ, ദ ഇമ്പോർട്ട് ലൈസൻസിങ് അബോർഷഡ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ദി ഹസാർഡ് ആൻഡ് എൻവിറോൺമെൻറ്റ് സെൻസിറ്റീവ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിക്കോ നമ്മുടെ രാജ്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളല്ലാതെ അല്ലെങ്കിൽ അതേ ബുദ്ധിമുട്ടല്ലാതെ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ട് ചെയ്യാനുള്ള എൻ്റെ ലൈസൻസിങ് എന്ത് ചെയ്തു? ലിബറലൈസ് ചെയ്തു അല്ലെങ്കിൽ അബോളിഷ് ചെയ്തു കൊടുത്തു. ദൻ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ് ടു എൻകറേജ് എക്സ്പോർട്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും കമ്പനിക്കാർ ഏതെങ്കിലും ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്തു നിന്നുള്ള വരുമാനം വരും. അപ്പോൾ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൊടുത്തു. ദെൻ പിന്നെന്താണ് പലപ്പോഴും എന്താണ് ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മാർക്കറ്റ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഇക്കോണമി ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി. ദെൻ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ എൽ പി ജി പോളിസിയിലെ രണ്ടാമത് വരുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. പ്രൈവറ്റൈസേഷൻ, നമുക്ക് നാഷണലൈസേഷൻ എന്നുള്ളത് എന്താ? പ്രൈവറ്റ് ആയിട്ടുള്ള ഇതിനൊക്കെ പലതിനും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാക്കി മാറ്റുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നതാണ് നാഷണലൈസേഷൻ. ആ നാഷണലൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ. നമുക്ക് എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയതിനോടൊപ്പം തന്നെ ഞാനത് വിശദീകരിക്കാം. പ്രൈവറ്റൈസേഷൻ ഇംപ്ലൈസ് giving away ownership or management of government enterprises to private companies. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓണർഷിപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താ ഓണർഷിപ്പ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഇംപ്ലൈസ് ഗിവിംഗ് എവേ ദ ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് എന്ത് ആർക്ക് കൊടുക്കുന്നു? ഓഫ് ദ ഗവൺമെൻറ് എൻ്റർപ്രൈസസ്. ഗവൺമെൻറ് എൻ്റർപ്രൈസസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓണർഷിപ്പ് ആർക്ക് കൊടുക്കുന്നു? ടു ദ പ്രൈവറ്റ് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈവറ്റൈസേഷൻ. ഇറ്റ് ബിക്കം എ ഗ്ലോബൽ ട്രെൻഡ് ഇൻ ദ 80s ആൻഡ്
നയൻറ്റീസ് 1980-90കളിലൊക്കെ ഇത് ലോകത്താകമാനം അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല ലോകത്താകമാനം പല രാജ്യങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഇറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ഡി നാഷണലൈസേഷൻ ഇതിനെന്തെന്ന് പറയുന്നു ഇത് നമുക്കൊന്നും കൂടി പറയാം ഡിസ്ക്രൈബ് ചെയ്യാം ഡി നാഷണലൈസേഷൻ നാഷണലൈസേഷൻ എന്നുള്ള തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതാണ് നാഷണലൈസേഷൻ ആ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി നാഷണലൈസേഷനാണ് എന്തുകൂടെ അർത്ഥമാക്കിയത് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് പ്രൈവറ്റൈസേഷൻ ആസ് എ പാർട്ട് ഓഫ് ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് IMF IBRD പറഞ്ഞിരുന്നു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും നടപ്പിലാക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് IMF IBRD പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങളെ പ്രൈവറ്റിന് വിട്ടുകൊടുക്കുക എന്തിനാണ് ഈ പ്രൈവറ്റിന് വിട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടത്തിയാലുള്ള കുഴപ്പം എന്താ അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ല എന്നാൽ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും എന്താണ് പ്രൊഡക്ടിവിറ്റി കുറവാണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല ലാഭം നോക്കി ലാഭത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തില്ല എന്നാൽ പ്രൈവറ്റുകാരെന്ത് ചെയ്യുന്നുണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളെ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ പ്രൈവറ്റൈസേഷനിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് IMF ആൻഡ് IBRD സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം നടത്താൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റൈസേഷൻ വന്നത് ഗവൺമെൻറ് ഹാസ് ബീൻ ദ ഫോളോയിങ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഉണ്ട് അതിലൊന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ഫോം ഓഫ് ദ പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്ന മേഖല ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറിയിട്ട് ആ പിന്മാറിയ മേഖലയിൽ ആർക്ക് അനുമതി കൊടുക്കുക പ്രൈവറ്റുകൾക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന പ്രോസസ്സെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ഫോം ഓഫ് ദ പ്രൈവറ്റൈസേഷൻ ഇറ്റ് ഇംപ്ലൈസ് സെല്ലിംഗ് ദ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇക്വിറ്റി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓഹരി എത്രയാണോ ആ ഓഹരി ആർക്ക് കൊടുക്കുന്നു സെല്ലിംഗ് ദ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലേ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുണ്ടായിരുന്ന ആ ഓഹരികൾ എന്ത് ചെയ്യുക വിൽക്കുക അല്ലെങ്കിൽ പ്രൈവറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അടുത്തത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു ഇനി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചെന്ന് പറയാം ഇംപ്രൂവിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും തന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരൊക്കെ പൊതുവെ സ്വകാര്യവൽക്കരണത്തിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ കവലകളിലും മറ്റ് പ്രസംഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ പ്രൈവറ്റൈസേഷൻ നടത്തുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ ശരിക്കും അറിയുന്നവരായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക അപ്പോൾ പ്രൈവറ്റൈസേഷനെ ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നടത്തിയാലുള്ള അതിൻ്റെ മെയിനായിട്ടുള്ള എയിമുകളാണ് ഇംപ്രൂവിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് മാറി പ്രൈവറ്റിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പബ്ലിക് എന്ന് ഉയർന്നു ത്രൂ ദ സുപ്പീരിയർ മാനേജ്മെൻറ്റ് ടെക്നിക്ക് സുപ്പീരിയർ മാനേജ്മെൻറ്റ് ടെക്നിക്ക് പ്രൈവറ്റ് സെക്ടർ നടപ്പിലാക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു രീതിയിൽ അത് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു ദെൻ ഇംപ്രൂവിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ത്രൂ ദ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ പലപ്പോഴും എന്താണ് കുറവായിരിക്കും നിങ്ങൾ തന്നെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടിരിക്കുന്നു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ ആരും അത് ശ്രദ്ധിക്കാനോ അത് ഓഫാക്കാനോ എന്ന് ചിലവരാരും മെനക്കെടാറില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിലോ ചിലപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് തന്നെ ഒരാളെ നിയമിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ ഇംപ്രൂവിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നു അല്ലെ എന്ത് ചെയ്യുന്നു എൻഹാൻസിങ് എബിലിറ്റി ഓഫ് ദ കമ്പനീസ് ടു റൈസ് ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ഫ്രം ദ മാർക്കറ്റ് പിന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് എൻഹാൻസിങ്
the ability of companies to raise the financial resource from the market. ഇനി അവർക്ക് അവരുടെ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ നിന്ന് അവരുടെ റിസോഴ്സസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് അവർക്ക് തന്നെ ലഭിക്കുന്നു എൻഹാൻസിങ് ചെയ്യുന്നുണ്ട് ദ റൈസിംഗ് ദ റവന്യൂ ഫോർ ദ ഗവൺമെന്റ് ഫ്രം സെയിൽ ഓഫ് ദ ഇക്വിറ്റി ഇനിയിപ്പോൾ ഗവൺമെന്റിനെ എന്താ ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇത് വിൽക്കുന്നതോടുകൂടി ഇത് വാങ്ങിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ഗവൺമെന്റിന് ആ ഇക്വിറ്റി ഷെയറിന്റെ എമൗണ്ട് കൊടുക്കും അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ് നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒന്ന് എന്താണ് ഒരു ഒന്ന് ക്ലിയർ ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ദെൻ അടുത്തത് ഗവൺമെന്റ് ഈ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്തത് എന്താണെന്നുള്ളതും കൂടി നോക്കാം ദ ഗവൺമെന്റ് ഹാസ് ആൾസോ മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ബൈ ഗിവിംഗ് ദ ഓട്ടോണമി ഇൻ ടേക്കിംഗ് ദ മാനേജറിയൽ ഡിസിഷൻസ് അതിന്റെ മാനേജ്മെന്റ് ഡിസിഷൻസിന്റെ കാര്യത്തിലും എന്ത് ചെയ്ത് പബ്ലിക് സെക്ടറിന്റെ മാനേജ്മെന്റ് ഡിസിഷൻസിന്റെ കാര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു ഓട്ടോണമി അല്ലെങ്കിൽ നല്ല ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ലാഭകരമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ അവർക്കൊരു ഓട്ടോണമി പദവി പരമാധികാരം നൽകിക്കൊണ്ട് അവർക്ക് സ്വയംഭരണ അധികാരം നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നവരത്നാസ് മിനി രത്നാസ് മഹാരത്നാസ് എന്നുള്ള പേരിൽ ഓരോ പേരിൽ പേരിട്ടുകൊണ്ട് അവരെ സ്വയംഭരണ അധികാരത്തിൽ വർക്ക് ചെയ്ത് ലാഭമുണ്ടാക്കിക്കൊള്ളാനുള്ള അനുമതി എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ദ ഗവൺമെന്റ് ഹാസ് ആൾസോ മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ പബ്ലിക് സെക്ടർ ബൈ ഗിവിംഗ് ദം ദ ഓട്ടോണമി ഇൻ ടേക്കിംഗ് ദ മാനേജറിയൽ ഡിസിഷൻ ഫോർ ദ ഇൻസ്റ്റൻസ് സം പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹാവ് ബീൻ ഗ്രാൻഡഡ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ആസ് ദ മഹാരത്നാസ് അല്ലേ അതേപോലെ തന്നെ നവരത്നാസ് ആൻഡ് മിനി രത്നാസ് എന്ന് പറയുന്ന ഓരോ പദവി നൽകിക്കൊണ്ട് അതായത് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് അവ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്വയംഭരണ അധികാരം കൊടുത്തുകൊണ്ട് ആണ്ട് ഒഴിവാക്കി കൊടുത്തു ഗവൺമെന്റ് അപ്പൊ നമുക്ക് അതാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് നവരത്നാസ് എന്നുള്ള പദവി നൽകിക്കൊണ്ടുള്ള ഇതാണ് ഇന്ത്യയിലെ നവരത്നാസ് എന്ന് പറയുന്ന ഒരു 9 ഗവൺമെന്റിന്റെ മേഖലയിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണിത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ONC ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL ആൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC ദെൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയില് ദെൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പെട്രോകെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IPCL ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിഷൻ BHEL നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് തുടങ്ങിയവയെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം 9 നവരത്നാസ് എന്ന് പറയുന്ന പദവി കൊടുത്തിട്ട് സ്വയംഭരണ അധികാരം കൊടുത്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള അധികാരം കൊടുത്തു ഇത്രയത്തെ സ്ഥാപനങ്ങൾക്ക് അത് കൊടുത്തു കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് 2 സ്ഥാപനങ്ങളെയും കൂടിയുണ്ട് അത് നമുക്കിവിടെ നോക്കാം Later, 2 more public sector were added in the original list of the Navaratnas. They were Gas Authority of India, GAIL, GAIL എന്ന് പറയുന്ന ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് സ്വയംഭരണ അധികാരം കൊടുത്തു അതേപോലെ തന്നെ മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ് MTNL എന്ന് പറയുന്ന രീതിയിൽ ഒരു ഒരു സ്ഥാപനത്തിന് ഇന്ത്യയിൽ നിന്ന് സ്വയംഭരണ അധികാരം കൊടുത്തിട്ട് നവരത്നാസ് എന്ന് പറഞ്ഞ പദവി കൊടുത്തിട്ട് ഇന്ത്യയിൽ നിന്ന് അവർക്ക് സ്വയം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ലാഭത്തിൽ വർക്ക് ചെയ്യുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് അവരെ എന്താണ് വിട്ടുകൊടുത്തു ഇനി അടുത്തതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഇറ്റ് ഇസ് എ പോളിസിയാണ് എന്നാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനോമിനൻ അതൊരു എന്താ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ആ പ്രതിഭാസം എന്താണ് നമുക്ക് വേൾഡിൽ ഇന്നിപ്പോൾ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി എന്നോ അമേരിക്കൻ എക്കോണമി എന്നോ ചൈനയുടെ എക്കോണമി എന്നോ എന്നല്ല വേൾഡ് മാർക്കറ്റ് എന്നുള്ളതാണ് ഇന്ന് വേൾഡ് മാർക്കറ്റ് ഓരോ രാജ്യത്തിനും തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ വിൽക്കാനും വിദേശ രാജ്യങ്ങളിലെ ഏത് പ്രോഡക്റ്റ് ഇന്ത്യയിൽ വന്ന് വിൽക്കാനൊക്കെയുള്ള ഒരു അധികാരങ്ങൾ 1991 ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് നമുക്ക് എന്താണ് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ ജനറലി അണ്ടർസ്റ്റുഡ് ടു മീൻ ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ആൻ എക്കോണമി ഓഫ് ദ കൺട്രി വിത്ത് എക്കോണമി
ഒരു ഇന്ത്യൻ എക്കോണമിയെ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ വേൾഡ് എക്കോണമിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ കോംപ്ലക്സ് ഫിനോമിനൻ. ഇത് സാധാരണ നമ്മൾ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ്റെ പോലത്തെ അല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു എൻറ്റയർ വേൾഡ് എന്നുള്ളത് ഒറ്റൊരു മാർക്കറ്റായിട്ട് എടുക്കുന്നത്, എൻറ്റയർ വേൾഡ് ആസ് എ വൺ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ആർക്കും ഏത് രാജ്യത്തിന് വേണമെങ്കിലും പ്രോഡക്റ്റ് വിൽക്കാം, ഏത് രാജ്യത്തിന് വേണമെങ്കിലും അവരുടെ സർവീസസ് കൊണ്ടുപോയാം, ഏത് രാജ്യത്തിന് വേണമെങ്കിലും അവരുടെ മറ്റു രാജ്യത്തിൻ്റെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാം, അവരുടെ ഹ്യൂമൻ പവർ സ്വീകരിക്കാം, അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ എന്താ കഴിവുകളൊക്കെ മറ്റുള്ള രാജ്യങ്ങളുടെ കഴിവുകളൊക്കെ മറ്റു രാജ്യത്തിന് സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ് ദ സെറ്റ് ഓഫ് ദ വേരിയസ് പോളിസീസ് ദാറ്റ് ആസ് എയിംഡ് അറ്റ് ട്രാൻസ്ഫോമിങ് ദ വേൾഡ് ടുവേഴ്സ് ദ ഗ്രേറ്റ് ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. രാജ്യങ്ങളുടെ തമ്മിലുള്ള ഒരു ഇൻ്റർഡിപ്പെൻഡൻസും ഇൻ്റഗ്രൻസും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ സെർട്ടേൺ നെറ്റ്വർക്ക് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ട്രാൻസെൻഡിങ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ ബൗണ്ടറി. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക എന്താ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിധികൾ വിട്ടുകൊണ്ട് അതിൽ നിന്ന് വിട്ടുകൊന്ന് അതിൽ നിന്നേക്കാൾ അകന്ന് അല്ലെങ്കിൽ മാറിക്കൊണ്ട് എൻറ്റയർ വേൾഡ് ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു എന്താ വേൾഡ് എക്കോണമി വേൾഡ് മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയും അതിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡൊക്കെ പഠിക്കുകയും പത്രങ്ങളിൽ നിന്നും മാസ് മീഡിയാസിൽ നിന്നൊക്കെ നിങ്ങൾ ധാരാളം വാർത്തകൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലോബലൈസേഷനെക്കുറിച്ച് നിങ്ങൾ ഒരു ഫർദർ റീഡിങ്സ് നിങ്ങൾ നടത്തി വെക്കേണ്ടതാണ്. അപ്പോൾ അമർത്യസെൻ പറഞ്ഞത് നമുക്കറിയാം, അമർത്യസെൻ ആരാണെന്ന്, ഇന്ത്യയിലത്തെ ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് അമർത്യസെൻ. ബംഗാൾകാരനാണ്. അദ്ദേഹം ബംഗാൾ ഫാമിനെ കുറിച്ച് ഒരു പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് എന്താണ് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമർത്യസെൻ സർ, ഗ്ലോബലൈസേഷൻ ഈസ് എൻ എ ഫിനോമിനൻ, ഇറ്റ്സ് നോട്ട് എ പോളിസി, ഇസ്റ്റിന് ഫിനോമിനൽ ഒരു പ്രതിഭാസമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഫർദർ അടുത്ത ആഫ്റ്റർ ഇഫക്റ്റാണ് ഔട്ട്സോഴ്സിങ്. കാരണം വേൾഡിലെ വേൾഡ് ഒറ്റൊരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനൊക്കെ വിദേശത്തെ രാജ്യങ്ങളിലെ കമ്പനികളിലേക്കൊക്കെ ആവശ്യം ജോലിക്ക് വേണമെങ്കിൽ പോവാം, അതേപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് ജോലിക്ക് വരാം. അതിൻ്റെ ഭാഗമാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഔട്ട്സോഴ്സിങ് നോക്കാം. ഔട്ട്സോഴ്സിങ് മീൻസ് ദ സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ്. സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ്, ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ഓഫ് ദി ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് ഏതെന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ്. ഇപ്പോൾ ഒരു രാജ്യത്തിന് ഏതെങ്കിലും പ്രവർത്തികളോ വർക്കുകളൊക്കെ ചെയ്യാൻ എന്താണ് പുറത്തു നിന്നുള്ള സോഴ്സസിനെ ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അമേരിക്കയിലെ പല ഐ ടി മേഖലകളിലും ഐ ടി കമ്പനികളിലും ജോലി ചെയ്യുന്നത് കേരളത്തിലെ ആൾക്കാരാണ്. കേരളത്തിലെ ആൾക്കാരുടെ പ്രത്യേകത വളരെ ഇൻ്റലിജൻറ്റും എഡ്യൂക്കേഷണലി ക്വാളിഫൈഡും ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷയും ഐ ടി മേഖലയിലൊക്കെ ധാരാളം എന്താണ് കഴിവ് തെളിയിച്ച ആൾക്കാരെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു. ഇന്ത്യൻ ബ്രെയിൻ, ഇന്ത്യക്കാരുടായിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിൻ അവരുടെ രാജ്യത്തുള്ള കമ്പനികളുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അർത്ഥമാക്കാനുള്ളത്. പറഞ്ഞു ദ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ആർ ഔട്ട്സോഴ്സിങ് മെനി കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അല്ലേ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യാസ് ഹ്യൂജ് പൂൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ലോ വേജ് റേറ്റ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഉള്ള ആൾക്കാരുടെ വേജ് റേറ്റ് വളരെ കുറവാണ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ എന്ത് കാര്യത്തിനും വളരെ എനർജറ്റിക് ആണ് തുടങ്ങിയ കാരണം കൊണ്ട് തന്നെ ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ പൂൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഏത് രാജ്യമാണ്, ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്
India has a huge pool of the human resources, low wage rate and proficiency in English language and have made India the major outsourcing destination for the multinational corporations and development countries. Multinational കമ്പനികൾക്കും ഡെവലപ്മെൻറ്റ് കൺട്രീസിനൊക്കെ എന്താണ് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് പൂൾ ആണ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് റിസോഴ്സസ് ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഐ ടി ആൻഡ് ഐ ടി എനേബിൾഡ് സർവീസ് ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നത് ധാരാളം ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കോണമി വളരെ ഉയരുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ അവർ വിദേശത്തൊക്കെ ജോലി പോയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഐ ടി മേഖലയിൽ വിദേശത്ത് ജോലി ലഭിക്കുമ്പോൾ അവർ ഇന്ത്യയിലേക്ക് പൈസ അയച്ചു തരുമ്പോൾ ഇന്ത്യൻ എക്കോണമിയൊക്കെ അത് ഗ്രോത്ത് ആകുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നതിൻ്റെ പോയിൻ്റ് ഇതാണ് അർത്ഥമാക്കിയത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഇതിൻ്റെ അങ്ങനെ ഒരു പേര് സ്ഥിരീകരിച്ചത്. അതിനു മുൻപ് ഇത് ജനറൽ അഗ്രിമെൻറ്റ് ഓ ട്രേഡ് ടാരിഫ് ആൻഡ് ട്രേഡ് ആയിരുന്നു. 1948 ഇത് സ്ഥാപിതമായത്. അതിൽ ഏകദേശം 23 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മൾട്ടിലാറ്ററൽ ഫോറമായിരുന്നു എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ജനറൽ അഗ്രിമെൻറ്റ് ഓഫ് ടാരിഫ് ആൻഡ് ട്രേഡ് എന്നതാണ് ഗാട്ടിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ടു പ്രൊമോട്ട് ദ ട്രേഡ് ബൈ റിമൂവിങ് ദ റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലൈക്ക് ക്വാട്ടാസ് ആൻഡ് ടാരിഫ്. പല രാജ്യങ്ങളും, ഇപ്പം ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു ക്വാട്ട സിസ്റ്റം, താരിഫ് സിസ്റ്റമൊക്കെ അവരൊക്കെ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള താരിഫുകളും അതേപോലെ തന്നെ ക്വാട്ട സിസ്റ്റമൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ട്രേഡ് ഒരു ബൈലാറ്ററൽ ട്രേഡ് എന്നുള്ളതിലുപരി, ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ വൺ കൺട്രി ടു അനദർ കൺട്രി, ഒരു മറ്റൊരു രാജ്യം, അല്ലെങ്കിൽ ഓൺലി ദ ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ, ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യ, അമേരിക്ക, അമേരിക്ക ഇന്ത്യ മാത്രമേ ട്രേഡ് ഉള്ളൂ. എന്നാൽ മൾട്ടിലാറ്ററൽ എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക ഉണ്ട്, ഇന്ത്യ റഷ്യ ഉണ്ട്, ഇന്ത്യ ചൈന ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ട്, ഇന്ത്യ ശ്രീലങ്ക ഉണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക്. അപ്പോൾ മൾട്ടിലാറ്ററൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിലൊരു ഫോറം, ഒരു ഫോറമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓർ ഗാട്ട് എന്ന് പറയുന്നത്. ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ട്രേഡിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ക്വാട്ട സിസ്റ്റം, താരിഫ് സിസ്റ്റം ഒക്കെ റിമൂവ് ചെയ്യൽ ആണ്. അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത പോയിന്റ് വരുന്നത് 1995 ഗാട്ട് വാസ് റീപ്ലേസ്ഡ് വിത്ത് ഡബ്ല്യു ടി ഒ. അപ്പോൾ ഡബ്ല്യു ടി ഒയുടെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കൺട്രീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അധികാരം അല്ലെങ്കിൽ തുല്യ അവകാശങ്ങൾ നൽകുന്ന, അധികാരങ്ങൾ നൽകുന്നതാണ് ഡബ്ല്യു ടി ഒ. ദെൻ എൻകറേജിങ് ദ മൾട്ടിലാറ്ററൽ ട്രേഡ്, ദ ട്രേഡ് ബിറ്റ്വീൻ ദ നേഷൻസ് റാദർ ദാൻ ദ ബൈലാറ്ററൽ ട്രേഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രി, രണ്ട് രാജ്യങ്ങൾ മാത്രമുള്ള ട്രേഡാണ് ബൈലാറ്ററൽ ട്രേഡ്. ആ ബൈലാറ്ററൽ ട്രേഡിൽ നിന്ന് മാറിയിട്ട് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് എൻകറേജ് ചെയ്യലാണ് ഡബ്ല്യു ടി ഒന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ദെൻ എ റൂൾ ബേസ്ഡ് ഓൺ ട്രേഡിംഗ് സിസ്റ്റം റിമൂവിങ് ദ ആർബിട്രേ ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ്. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ആർബിട്രേ ട്രേഡിംഗിലുണ്ടായിരുന്ന, പണ്ടുകാലം ഉണ്ടായിരുന്ന ട്രേഡിംഗിൽ ഉണ്ടായിരുന്ന ചില നിയന്ത്രണങ്ങളെ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക ആണ് ഈ ഡബ്ല്യു ടി ഒ ലക്ഷ്യമായിട്ട്. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് ദ ട്രേഡ് ഇൻ സർവീസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ ട്രേഡ് മാത്രമല്ല, ഇതിനോടൊപ്പം എന്തുകൊണ്ട് സർവീസസ് ആയിട്ടുള്ള ബാങ്കിങ്ങും ഇൻഷുറൻസ് ഒക്കെ ഇത് വരുന്നുണ്ട് ഡബ്ല്യു ടി ഒയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ദെൻ റിമൂവൽ ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇൻ ട്രേഡ്, ട്രേഡിലുണ്ടാവുന്ന താരിഫും നോൺ താരിഫും ബാരിയറായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു ടി ഒ. അതുകൂടാതെ ഡബ്ല്യു ടി ഒയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത പോയിന്റുകളാണ് ഇൻക്ലൂഡിങ് ദ ട്രിപ്സ് ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ്. ട്രിപ്സ് ആൻഡ് ട്രിംസ് ഒക്കെ ഇന്റർനാഷണൽ ട്രേഡിൽ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ വ്യാപ്തി എന്താണ് ഒന്നുകൂടിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളും അതേപോലെ തന്നെ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ടി ഒൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗാട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഡബ്ല്യു ടി ഒനെയും അതേപോലെ തന്നെ ഗാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ്
WTO and GATT, General Agreement of Tariff and Trade. അതേപോലെ തന്നെ WTOയുടെയും ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. 1948 ഇന്ത്യ അതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറും കൂടിയാണ് എന്നുള്ള കാര്യം കൂടിയും നമുക്കതിൽ പറയേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഭാഗങ്ങൾ ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാം. ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മൾ ദ പോളിസി, ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിഫോംസ്, എൽ പി ജി പോളിസി നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദൻ ക്രൈസിസ് ഓഫ് 1991, ആ ക്രൈസിസിലെ IMF ആൻഡ് IBRD ഇന്ത്യയെ നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസിനെ ഒറ്റ വാക്കിൽ വിളിക്കുന്നു അല്ലെങ്കിൽ LPG പോളിസീസ് എന്ന് പറയുന്നു. ആ LPG പോളിസിയിലെ ലിബറലൈസേഷൻ നമ്മൾ ഓരോ സെക്ടറുകളിൽ, ഫിനാൻഷ്യൽ സെക്ടറുകളിൽ, അതേപോലെ തന്നെ ഇൻഡസ്ട്രി സെക്ടറുകളിൽ, ട്രേഡ് പോളിസിയിൽ, അങ്ങനെ ഓരോ മേഖലകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, ദെൻ ഗ്ലോബലൈസേഷൻ, ലാസ്റ്റ് ഫൈനലി നമ്മൾ WTO അതല്ലെങ്കിൽ ഗാട്ടിനെ കുറിച്ചുള്ള വിശദീകരണം നടത്തി. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ അസസ്മെൻറ്റ് ഓഫ് ദി റിഫോംസ് ഇൻ ദ ഇന്ത്യൻ എക്കോണമി. നമ്മുടെ ഈ LPG പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ അതിനെ ഓരോ സെക്ടറുകളിലും ഉണ്ടായിട്ടുള്ള അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാനിതിൻ്റെ ഡീറ്റെയിലും ഒപ്പം ഇതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്ന ഭാഗവുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.